ഓം നമോ ഭഗവതേ സ ശ്രീ ശിവയോഗി മഹാരാജ് ബാംഗ്ലൂരിലെ വൈറ്റ് ഫീൽഡ് വേളയിൽ സ്വാമി ഒരു മഹിളയോട് തിരക്കി എന്താണ് നിന്റെ യാത്രാ പരിപാടികൾ സാമി ഞാൻ ഡൽഹിക്ക് പോകും അവിടെ നിന്ന് എൻ്റെ ഗ്രാമത്തിലേക്ക് എന്തിനു ഡൽഹി പോകുന്നു എന്ന് സ്വാമി ചോദിച്ചു കുറച്ച് ബന്ധുക്കളുണ്ട് അവരെ കാണണം കുറച്ച് സാധനങ്ങൾ വാങ്ങണം അതിനു ശേഷമോ സാമി ഞാൻ ശിവയോഗ മഹാരാജിനെ ദർശിക്കാൻ പോകും എന്തു അദ്ദേഹം ഇതുവരെ എന്റെ ദർശനത്തിന് വരാതിരുന്നത് എന്ന് ചോദിക്കുക സ്വാമി പറഞ്ഞു സ്വാമിയുടെ ആവശ്യമറിഞ്ഞ് അവർ ആഹ്ലാദത്തിലായി അവർ ശിവയോഗിയെ കണ്ട് ഭഗവത് സന്ദേശം അറിയിച്ചു യോഗി ആനന്ദത്തോട് പ്രതികരിച്ചു ഹൗ ബാബ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്നോ അദ്ദേഹം ഉടൻ തന്റെ ശിഷ്യന്മാർക്കൊപ്പം വൈറ്റ് ഫീൽഡിലേക്ക് യാത്രയായി ഭഗവത് ദർശനത്താൽ പുളകിതനായി ശിവയോഗി ഇരിക്കാനായി കസാരയും ഭഗവാൻ ഏർപ്പാടാക്കി ദർശനത്തിന് ശേഷം അദ്ദേഹത്തിന് ആശ്രമത്തിൽ തന്നെ താമസിക്കാൻ ഏർപ്പാടും ചെയ്തു കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു ശിവയോഗി ശിഷ്യന്മാരോട് പറഞ്ഞു ശിഷ്യന്മാർ ഭഗവാനെ സേവിക്കണം പക്ഷേ ഇവിടെ ഈശ്വരൻ നമ്മെ സേവിക്കുന്നു ഇത് നന്നല്ല നമുക്കിനി യാത്ര പറയാം ഈ സംഭാഷണം തുടരവേ ഒരു വിദ്യാർത്ഥി വന്ന് സ്വാമിയുടെ സന്ദേശം അറിയിച്ചു അങ്ങ് ഇപ്പോൾ പോകണ്ട അടുത്ത ദിവസം സ്വാമി അങ്ങയോട് സംസാരിക്കും അടുത്ത ദിവസം ഒരു വിദേശ സംഘത്തിനൊപ്പം ഭഗവാൻ ശിവയോഗിയെയും വിളിച്ചു യോഗിയെ സ്വാമി സോഫയിലിരുത്തി ബംഗാരു ഞാൻ നിന്നെ കാണാനിരിക്കുന്നു എന്താ ഇവിടെ വരാൻ ഇത്ര വൈകിയത് ഭഗവാനെ അവിടെ നിന്നെ വിളിച്ചു ഉടൻ തന്നെ ഞാൻ ഇവിടെ എത്തി ഇതെല്ലാം അവിടുത്തെ കരുണയല്ലേ വിറയാർന്ന സ്വരത്തിൽ യോഗി പറഞ്ഞു പിന്നീടുണ്ടായത് സുധാമാവും കൃഷ്ണനും തമ്മിൽ നടന്നതുപോലെ ഒരു സംഭാഷണം സ്വാമി എന്താണ് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് യോഗി രുദ്രാക്ഷമാലയാണ് സ്വാമി എന്തിനാണ് നീ അത് ധരിക്കുന്നത് സാധകരാണല്ലോ അത് ധരിക്കുക നീ അതൊക്കെ കഴിഞ്ഞു അത് ധരിക്കേണ്ടതില്ല മാറ്റിക്കുള്ളൂ ഞാനൊരു വാച്ച് തരട്ടെ ധരിക്കാമോ ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറില്ല സ്വാമി സ്വാമി തന്റെ കരം കാണിച്ച് താനും അതൊന്നും ഉപയോഗിക്കാറില്ലെന്നറിയിച്ചു സമയം ആരെ ഭരിക്കുന്നുവോ അവർക്കാണു വാച്ച് വേണ്ടത് സമയത്തിനതീതനായാൽ പിന്നെ വാച്ച് എന്തിന് ഭഗവാൻ വാച്ച് സൃഷ്ടിച്ച് വിദേശത്തു നിന്ന് വന്ന് ഭക്തന് നൽകി ബംഗാരു നീ വന്നതിൽ എനിക്ക് അതിയായ ആഹ്ലാദമുണ്ട് ഭഗവാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഇക്കാര്യം അരുളി ഭഗവാൻ ബാബ അകത്തെ മുറിയിലേക്ക് യോഗിയെ ക്ഷണിച്ചു അവിടെ ഭഗവാന്റെ സിംഹാസനത്തിന് സമീപം സമീപമൊരുക്കി ഇരിപ്പിടത്തിൽ അദ്ദേഹത്തെ ഇരുത്തി ഇരുപത്തൊന്ന് വർഷം നിരന്തരം ജപമാല ഉപയോഗിച്ച് ജപിച്ചത് മൂലം യോഗിയുടെ വിരൽ വളഞ്ഞിരുന്നു ജപിക്കുന്നത് കണ്ട് സ്വാമി ചോദിച്ചു നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇനി ഇതൊന്നും ചെയ്യേണ്ടതില്ല ഇങ്ങനെ അരുളി ഭഗവാൻ യോഗിയുടെ വിരലുകളിൽ തിരുമ്മി ആ വളഞ്ഞ വിരലുകൾ സാധനയുടെ ഭക്തിയുടെ അടയാളം അതിൽ തന്നെ ഭഗവത് ത്രിക്കര സ്പർശനവും ആ സ്പർശനം സാധനയോടുള്ള ഭഗവാന്റെ പ്രേമവും കൃപയും ഭക്തൻ പുഞ്ചിരിയോടിരുന്നു ഭഗവാൻ ഭക്തനെ പരിചരിച്ചു കൊണ്ടും അഭിമുഖം കഴിഞ്ഞപ്പോൾ സ്വാമി ചോദിച്ചു കാവ്യ ഉടുപ്പ് തന്നാൽ ധരിക്കുമോ അവിടുത്തെ സംതൃപ്തിക്കായി എന്തും ചെയ്യാൻ ഞാൻ സന്നദ്ധം ഭഗവാൻ കാവ്യ ഉടുപ്പും തോത്തിയും സമ്മാനിച്ചു കാവ്യ തൊപ്പിയും ഏർപ്പാടാക്കി കുറേ ദിവസം കഴിഞ്ഞ് ശിവയോഗി ശിഷ്യന്മാരോട് പറഞ്ഞു എത്ര കാലമായി ഭഗവത്കാരനെ നുകർന്ന് നാം കഴിയുന്നു നമുക്ക് തിരിച്ചു പോയാലോ ആ സമയം ഒരു വിദ്യാർത്ഥി വന്നറിയിച്ചു സാമി സ്വാമി നാളെ പൊട്ടുഭർത്തിക്ക് പോകുന്നു സാമിക്കൊപ്പം താങ്കളും കൂടെ വരാൻ സാമി ആഗ്രഹിക്കുന്നു ഭഗവത് ഇച്ഛ അവിടുത്തെ കൽപ്പനയാണ് യോഗി പറഞ്ഞു രണ്ടാഴ്ചയോളം ശിവയോഗി ഭഗവാന്റെ അതിഥിയായി കഴിഞ്ഞു ഈ സമയം സ്വാമി ധാരാളം അഭിമുഖങ്ങൾ നൽകി അനുഗ്രഹിച്ചു ആരാണ് യോഗി എന്നെല്ലാവരും അതിശയിച്ചുപോയി ശിവയോഗിയുടെ അടുത്ത അനുയായികളിൽ ഒരാളായിരുന്നു സർവജ്യോതി അരോര യോഗിക്കുള്ള ആഹാരം തയ്യാറാക്കി കൊടുക്കുന്നത് പലപ്പോഴും ഇദ്ദേഹമാണ് യോഗിക്ക് സ്വന്തമായി വീടോ സ്ഥലമോ എന്തിനു ഭക്ഷണം കഴിക്കാനുള്ള പാത്രം പോലുമോ ഉണ്ടായിരുന്നില്ല ഒന്നും ആവശ്യമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം രണ്ടായിരത്തി മൂന്ന് ഒരു ദിവസം സർവജ്യോതി അരോരയ്ക്ക് ഭഗവാൻ ബാബയുടെ സ്വപ്നദർശനം ലഭിച്ചു ഭഗവാൻ അരുളി മാർച്ച് മൂന്നിന് മുതിർന്ന കുറച്ചുപേരെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം നൽകുക രണ്ടു ദിവസം മുമ്പ് അരോര അറിഞ്ഞു ശിവയോഗി വന്നിട്ടുണ്ടെന്ന് അരോര അവിടെ ചെന്നു ഭഗവാനിൽ നിന്ന് തനിക്ക് ക്ഷണം കിട്ടുമെന്ന് നിർദ്ദേശം കിട്ടിയ വിവരം യോഗി വെളിപ്പെടുത്തി അത്യധികം സന്തോഷത്തോടെ അരോര മഹായോഗിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു രണ്ടായിരത്തി മൂന്നിൽ ഭഗവാൻ വീഴുകയും തൃപാദത്തിന് ശതമേൽക്കുകയും ചെയ്ത സംഭവം അരോര വല്ലാതെ വിളിച്ചു അദ്ദേഹം യോഗിയെ പോയി കണ്ടു കുറച്ചുനേരം നിശബ്ദനായി ഇരുന്ന ശേഷം ശിവയോഗി പറഞ്ഞു ശ്രദ്ധിക്കൂ ഒരു കാര്യം ഞാൻ പറയാം വാമനനായി വന്നത് ഭഗവാനാണ് അന്ന് പലരും ചിന്തിച്ചു എന്റെ ഈശ്വരൻ ഇങ്ങനെ കൊള്ളനായി വന്നത് പക്ഷേ അനുനിമിഷം അവിടുന്ന് വിശത്തോളം വളർന്നു വലുതായി നൂറുകണക്കിന് ശതങ്ങളിൽ നിന്നും വേണമെങ്കിൽ ക്ഷണം മോചിതനാകാൻ സാമിക്ക് കഴിയും ശിവയോഗിയെ കൽക്കി അവതാരമെന്ന് പലരും വിശേഷിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കൽക്കി അവതാരത്തെ സേവിക്കാൻ വന്നവനാണ് അപ്പോൾ ആരാണ് കൽക്കി അവതാരം ഒരാൾ ചോദിച്ചു സംശയം സംശയമെന്ത് ഈ യോഗാവതാരം ഭഗവാൻ ബാബ തന്നെ സത്യസായി ബാബെ അരുളിയിട്ടുണ്ട് ഞാൻ ഇവിടെയുള്ളപ്പോൾ മറ്റ് ചെറിയ അവതാരങ്ങളുടെ ആവശ്യമെന്ത് അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനുള്ളതായി തോന്നാറില്ല ഒരിക്കൽ ശിവയോഗി സർവജ്യോതി അരോരോട് പറഞ്ഞു ഭഗവാൻ വലിയൊരു അത്ഭുത ആടാൻ പോകുന്നു അതുമൂലം ഭക്തസമൂഹം മുഴുവനും ദുഃഖത്തിലാകും ബാബ ഇതിനു മുമ്പ് അത്തരമൊരു അത്ഭുത ആടിയിട്ടുമില്ല മറ്റൊരിക്കൽ യോഗി പറഞ്ഞു ഭഗവാൻ ബാബ ശരീരം ത്യജിക്കുന്നതിന് ആറു വർഷം മുമ്പ് ഞാൻ സമാധിയിൽ പ്രവേശിക്കും അരോര കണക്കൂട്ടിലിങ്ങനെ ഭഗവാൻ ബാബ തൊണ്ണൂറ്റിമൂന്ന് വർഷം ജീവിച്ചിരിക്കുമെന്ന് അരുളിയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ അവിടുന്ന് ശരീരം ത്യജിക്കും തന്റെ ഗുരു ശിവയോഗി രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി നാലിൽ താൻ അത്യാവശ്യമായി പുട്ടവർത്തിയിലേക്ക് പോവുകയാണെന്ന് യോഗി പറഞ്ഞു അദ്ദേഹം പർത്തിയിലെത്തി പുറത്തു മുറിയെടുത്തു ഒരു വർഷം അവിടെ തങ്ങി ഇക്കാലയളവിൽ രണ്ട് പ്രാവശ്യമേ അദ്ദേഹം ദർശനത്തിന് പോയിട്ടുള്ളൂ ആ രണ്ട് പ്രാവശ്യം ഭഗവാൻ സംസാരിച്ചതുമില്ല രണ്ടായിരത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയാറിന് യോഗി ബാംഗ്ലൂരിലേക്ക് പോയി രണ്ടായിരത്തി അഞ്ച് ജൂലൈയിൽ വീണ്ടും യോഗി പർത്തിയിൽ വന്നു പൊട്ടുപറത്തിയിൽ വരാനായി ഡൽഹിയിലുള്ള അരോരയെ അറിയിച്ചു അദ്ദേഹം ഉടൻ പുറപ്പെട്ടു അരോര വന്നപ്പോൾ യോഗിക്ക് കടുത്ത പനിയുണ്ട് താമസിക്കാതെ അദ്ദേഹം ശരീരം ത്യജിക്കുകയും ചെയ്തു അരോര വല്ലാതായി യോഗി പറഞ്ഞിരുന്നത് ഭഗവാൻ ശരീരം ത്യജിക്കുന്നതിന് ആറു വർഷം മുമ്പ് താൻ സമാധിയിലാകുമെന്നാണ് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ കൂടുതൽ ചിന്തിക്കാൻ ശക്തി ഉണ്ടായിരുന്നില്ല ശിവയോഗി മഹാരാജിന്റെ ശരീരം ചിത്രാവതി തീരത്ത് ദഹിപ്പിച്ചു ചിതയിൽ നാല് അസ്ഥികൾ ശങ്കരൂപത്തിൽ കാണപ്പെടുകയും ചെയ്തു സമാധിയാകും മുമ്പേ ശിവയോഗി അരോരയോട് പറഞ്ഞിരുന്നു സ്വാമിയെ മുറുക പിടിക്കുക സ്വാമിയുടെ പ്രവൃത്തിയിൽ ശങ്കയുണ്ടായാൽ സ്വാമി നിന്നെ ബിഡ്ഡിയാക്കുകയാണെന്ന് തിരിച്ചറിയുക ആ തൃപ്പാദങ്ങളെ വിടരുത് മുറുകെ ആശ്രയിക്കുക സ്വാമി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം ധർമ്മം ശാന്തി പ്രേമം എന്നു മാത്രം പറയുക അതിനുശേഷം ഒരിക്കൽ സ്വാമി അരോരയോട് ചോദിച്ചു നിനക്ക് എന്തു വേണം തന്റെ ഗുരുനാഥൻ അരുളിയത് ഉടൻ അരോര പറഞ്ഞു സ്വാമി സത്യം ധർമ്മം ശാന്തി പ്രേമം ഭഗവാൻ പുഞ്ചിരി തൂകി അദ്ദേഹം നിന്നെ വേണ്ടതൊക്കെ പഠിപ്പിച്ചിരിക്കുന്നു ശിവയോഗി മഹാരാജ് അറിയിച്ചതുപോലെ ഭഗവാൻ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് ശരീരം ത്യജിച്ചു സ്വാമി ശ്രദ്ധാനന്ദ നിത്യാനന്ദ മഹായോഗിയുടെ ശിഷ്യരിൽ ഒരാളാണ് സ്വാമി ശ്രദ്ധാനന്ദ ഒരിക്കൽ അദ്ദേഹം ശ്രീ മാധവ മാധവദീക്ഷിതിന്റെ വസതിയിൽ ഭജനയിൽ പങ്കെടുത്തു പിന്നീട് ഡോക്ടർ ഗാദിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു താങ്കൾക്കൊപ്പം പോയി ഭഗവാൻ ശ്രീ സത്യസായിബാബയെ ദർശിക്കണമെന്ന് എന്റെ ഗുരുനാഥൻറെ കൽപ്പനയുണ്ട് ഡോക്ടർ ഗാദിയ സസന്തോഷം സമ്മതിച്ചു താമസിക്കാതെ അവർ ഭഗവത് ദർശനത്തിനെത്തി ബാബ ഡോക്ടർ ഗാദിയയുടെ നേർക്ക് നേരെ നടന്നു ചെന്ന് തിരക്കി സ്വാമി ശ്രദ്ധാനന്ദയെ കൊണ്ടുവന്നിട്ടുണ്ടോ തൊഴു കൈയോട് ഗാദിയ പറഞ്ഞു ഓവ് സ്വാമി അദ്ദേഹം ആഗ്രഹിച്ച പ്രകാരം ഞാൻ കൊണ്ടുവന്നു സ്വാമി ശ്രദ്ധാനന്ദയെ അഭിമുഖത്തിന് വിളിച്ചു സംസാരത്തിനിടയിൽ ഭഗവാൻ തൃക്കരം ചുഴറ്റാൻ തുടങ്ങി എല്ലാവരും അത് കണ്ട് ശ്വാസമടക്കി പിടിച്ചു ശ്രദ്ധാനന്ദ പിഴഞ്ഞെഴുന്നേറ്റ് തൃക്കരങ്ങളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു സാമി ഞാനിവിടെ വന്നത് ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും പെപ്പർമെന്റ് നേടി തൃപ്തനാകാനല്ല ലൗകിക ലോകത്തിനപ്പുറമുള്ള എന്തെങ്കിലുമാണ് എനിക്ക് വേണ്ടത് പ്രേമ നിർഭലമായ പുഞ്ചിരിയോടെ തെല്ലുപോലും ദേഷ്യമില്ലാതെ സാമി അരുളി നീ ദൃഢ ഭക്തിയോടെ ഗായത്രി ജപിക്കുന്നു ആ സാധനയെക്കുറിച്ച് എനിക്കറിയാം ആ സാധന അതിന്റെ ഫലം തീർച്ചയായും നൽകും തീർച്ചയായും നിനക്ക് മോക്ഷം ലഭിക്കും ഉടൻ തൊഴുകൈയ്യോടെ ശ്രദ്ധാനന്ദ സ്വാമി മാപ്പിരുന്നു ഭഗവാനേ ക്ഷമിക്കണേ അവിടുത്തെ തൃക്കരത്തിൽ കടന്നു പിടിച്ച അപരാധം പുറക്കണേ വാത്സല്യപൂർവ്വം അദ്ദേഹത്തെ നോക്കി സ്വാമി പറഞ്ഞു ഞാൻ മറ്റുള്ളവർക്ക് ഈ പെപ്പർമെന്റ് കൊടുക്കട്ടെ അതിനുശേഷം വിഭൂതി സൃഷ്ടിച്ച് ഭഗവാൻ എല്ലാവർക്കും നൽകി ശ്രദ്ധാനന്ദ നൽകിയില്ല ഗാദിയും സുഹൃത്തുക്കളും ഇതിൽ ഉത്കണ്ഠപ്പെട്ടു സ്വാമി പറഞ്ഞു പരിഭ്രമിക്കേണ്ട ഇന്ന് ഞാൻ ഈ സ്വാമിക്ക് സാക്ഷാത്കാരം നൽകും അഭിമുഖം കഴിഞ്ഞു ബാബ ശ്രദ്ധാനന്ദയെ അകത്തെ മുറിയിലേക്ക് വിളിച്ചു ഭഗവാൻ തന്റെ അങ്കിയുടെ കൊടുക്കഴിച്ചു സന്യാസിയോട് തന്റെ മാറിലേക്ക് നോക്കുവാൻ നിർദ്ദേശിച്ചു പരിഭ്രമിച്ചു പോയ ശ്രദ്ധാനന്ദ ആ തിരുമാറിൽ തന്റെ മഹാനായ ഗുരുനാഥൻ സ്വാമി നിത്യാനന്ദയെ കണ്ടു നിറമിഴികളോടെ വിറയാർന്ന ശരീരത്തോടെ തികഞ്ഞ ഭക്തിയോടെ ശ്രദ്ധാനന്ദ ഗുരുദേവ അവിടുന്ന് ശ്രീ സത്യസായി രൂപം കൊണ്ട് വന്നിരിക്കുന്നുവോ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാങ്കം നമസ്കരിച്ചു എന്നോട് പൊറുക്കൂ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു ഇത്രയും കാലം ഒന്നും ഗ്രഹിക്കാനാവാതെ ഞാൻ അലയുകയായിരുന്നു എൻ്റെ എളിയ പ്രണാമം സ്വീകരിച്ചാലും പ്രഭു എന്നിൽ കരുണ ചൊരിഞ്ഞാലും ശ്രദ്ധാനന്ദെ സ്വാന്ത്വനിപ്പിച്ചുകൊണ്ട് ബാബി അരുളി തെറ്റുകൾ പായുന്ന മേഘങ്ങൾ പോലെ ശ്രദ്ധയോടു കൂടിയ നിന്റെ സാധന ഫലവത്തായി നിന്നെ ഇവിടെ കൊണ്ടുവരികയെന്നത് എൻ്റെ ഇച്ഛയായിരുന്നു ഈ ലീലയിൽ ഗാദി എൻ്റെ ഒരു ഉപകരണമായി ഭഗവാൻ തൃക്കരം ചുഴറ്റി ഒരു ലോക്കറ്റ് സൃഷ്ടിച്ചു അതിൽ വിഷ്ണു ഷുദിസായിക്കൊപ്പം അവിടുത്തെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു അതിൽ സത്യസായുടെയും പ്രേമസായുടെയും ചിത്രമുണ്ട് ബാബ ആ പതക്കം ഡോക്ടർ ഗാദിയേയും ശ്രദ്ധാനന്ദേയും കാണിച്ചുകൊണ്ട് പറഞ്ഞു ഈ പതക്കം പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണ് ജയസൈര